നമസ്കാരം. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം നൽകിക്കൊണ്ട് പുറപ്പെടുവിച്ച വിധിയും അതേ തുടർന്ന് ചില ചാനലുകളിൽ കണ്ട ചർച്ചയുമാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ കാരണം. സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് അശുദ്ധിയില്ല, അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോവാൻ അനുവദിക്കണം. അത് ഒരു വെല്ലുവിളി പോലെ തന്നെ പറഞ്ഞ ചില ചെറുപ്പക്കാരെ കണ്ടു. കഴിഞ്ഞ 25-30 വർഷമായിട്ട് മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇതിനൊരു ശാസ്ത്രീയമായ എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് സംസാരിക്കാൻ തയ്യാറാവുന്നത്. സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് യാതൊരു തരത്തിലുള്ള അശുദ്ധിയുമില്ല, അത് ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് സ്ത്രീകളോട് ആർത്തവ സമയത്ത് അമ്പലങ്ങളിൽ പോകരുത് എന്ന് പറയുന്നത്? ഹൈന്ദവ ക്ഷേത്രങ്ങള് മറ്റ് മതക്കാരുടെ ക്ഷേത്രങ്ങൾ പോലെ അല്ല, പള്ളികൾ പോലെ ഒരു പ്രെയർ സെന്റർ അല്ല, ഒരു പ്രെയർ ഹോൾ അല്ല. ഒരു ഹാളിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയല്ല ചെയ്യാറ്. അമ്പലങ്ങള് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് സാധാരണ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഒരു ഏരിയയിൽ ഒരു അമ്പലം ഉണ്ടാക്കണേ, അമ്പലം കൺസ്ട്രക്ട് ചെയ്യുന്നത് തന്നെ ഒരു ഒരു പ്രത്യേക ശാസ്ത്രം, ആഗമശാസ്ത്രത്തെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതിന് ഒരു ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് പവർ ഉള്ള ഒരു ഫീൽഡിലാണ് ഒരു പ്രതിഷ്ഠ നടത്തുക. അപ്പൊ ആ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ആ കോൺസിക്രേഷൻ പ്രോസസ്സിൽ ഈ ഈശ്വരന് നമ്മളൊരു ഭാവവും അല്ലെങ്കിൽ അവിടെ ആ മൂർത്തിക്ക് ഒരു പ്രത്യേക ഭാവവും ആ ടെമ്പിളില് അവിടെ ഒരു ആ ഭാവത്തിനനുസൃതമായ ചില പൂജാവിധികളും ആചാരങ്ങളും ഒക്കെ തീരുമാനിച്ചിട്ടാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഈ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തന്ത്രിയിൽ നിന്ന് ഒരു പ്രാണൻ, ഒരു ജീവൻ, ഒരു ലൈഫ് ഫോഴ്സ് ഈ മൂർത്തിയിലേക്ക് കൊടുത്തിട്ട് അത് ഉത്തേജിപ്പിച്ച് ആ അമ്പലവും അതിന്റെ എൻവയൺമെന്റും ആ സ്ഥലവും തന്നെ ഒരു എതീരിയൽ എൻവയൺമെന്റ് ആയിട്ട് നിലനിർത്തുന്ന രീതിയിലാണ് ഒരു ക്ഷേത്രം അല്ലെ നമ്മള് മുന്നോട്ട് കൊണ്ടുപോകുക. അതുകൊണ്ട് തന്നെ അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ആൾ അല്ലെങ്കിൽ അവിടെ നമ്മുടെ ധർമ്മം അനുഷ്ഠിക്കാൻ വരുന്ന ഒരാള് പാലിക്കേണ്ട ചില ആചാരങ്ങള് നമ്മൾ ഓരോ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ചില മന്ത്രങ്ങള് ഓരോ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ തന്നെ തീരുമാനിക്കും. അത് തന്ത്രവിധി പ്രകാരം തന്ത്രിമാരാണ് തീരുമാനിക്കാറ്. അതുകൊണ്ട് തന്നെ ഓരോ ഇപ്പൊ ഒരേ പ്രതിഷ്ഠ തന്നെ പല അമ്പലങ്ങളിലുണ്ടെങ്കിൽ പോലും ഒരേ തരത്തിലുള്ള മന്ത്രങ്ങളല്ല, ഒരേ തരത്തിലുള്ള പൂജാവിധികളല്ല. അപ്പൊ ആ തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് ഞാനൊരു ആമുഖമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇനി എന്തുകൊണ്ട് ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പൊയ്ക്കൂടാ എന്നുള്ളതിന് ശാസ്ത്രീയമായ ഒരു എക്സ്പ്ലനേഷൻ തരേണ്ട ഒരു ബാധ്യത ആദ്യമേ ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യം പറഞ്ഞതുപോലെ ആർത്തവ സമയത്ത് സ്ത്രീക്ക് യാതൊരു വിധത്തിലുള്ള അശുദ്ധിയുമില്ല, അവളുടെ ശരീരത്തു നിന്ന് പോകുന്ന രക്തം അശുദ്ധമല്ല. ആർത്തവം സത്യത്തില് ഒരു ഒരു പുതിയ തലമുറ ഉണ്ടാവാൻ സ്ത്രീയുടെ ശരീരം പ്രിപ്പയർ ആകുന്നതിന്റെ വളരെ സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ്. ദർ ഇസ് നത്തിങ് റോങ് അബൌട്ട് ഇറ്റ്. അത് ആദ്യത്തെ കാര്യം. പക്ഷേ ശരീരത്തിന് പലതരത്തിലുള്ള ലെവൽസ് ഓഫ് എക്സിസ്റ്റൻസ് ഉണ്ട്. അത് ആധുനിക വൈദ്യശാസ്ത്രം മനസ്സിലാക്കാതെ പോയിടത്താണ് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് മിസ്കൺസെപ്റ്റ്സ് നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇപ്പൊ നമുക്കൊക്കെ സെൽഫോണുകളുണ്ട്. ഈ ഫോണിനൊരു ഹാർഡ്വെയർ ഉണ്ട്. ആ ഹാർഡ്വെയർ ആണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരം എടുത്താൽ ഈ ഫോണിന്റെ ഹാർഡ്വെയർ പോലെയാണ് നമ്മുടെ ശരീരം. നമ്മുടെ സെൻസസും ഒക്കെ ആ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. നമ്മുടെ മനസ്സ് ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ പോലെയാണ്. അതുപോലെ ഈ ഫോൺ പ്രവർത്തിക്കണമെങ്കിൽ ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു എനർജി സോഴ്സ് വേണം, ഇലക്ട്രിസിറ്റി വേണം അല്ലെങ്കിൽ ബാറ്ററി വേണം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിനും ഒരു എനർജി ബോഡിയുണ്ട്. അപ്പോ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് വെച്ചാല് മോഡേൺ മെഡിസിൻ ഇസ് എ സ്ട്രക്ചറൽ സയൻസ്. അപ്പൊ അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് പലപ്പോഴും ഈ സ്ട്രക്ചർ ആ ഹാർഡ്വെയറിൽ ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ നമ്മള് ഇപ്പൊ മോഡേൺ അതേപോലെ മോഡേൺ മെഡിസിൻ ഡയറക്ടർ ചെയ്യുന്ന ഡോക്ടർമാരോട് മനസ്സെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നല്ലൊരു എക്സ്പ്ലനേഷൻ പറയാൻ പറ്റുന്നില്ല. ബ്രെയിന്റെ പ്രവർത്തനങ്ങളാണ്, കെമിക്കൽസ് ആണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഈ മനസ്സ് ശരിക്കും ആ ബ്രെയിൻ ഫങ്ഷണാലിറ്റി മാത്രമാണോ, അതിനതീതമായിട്ടുള്ള ഒരു ഭാവം മനസ്സിനുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ വ്യക്തമായിട്ട് ഉത്തരം പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം സ്ട്രക്ചർ ഇല്ലാത്ത ഒരു സാധനത്തെ മോഡേൺ മെഡിസിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ നമുക്ക് യോഗയും പ്രാണായാമയും ഒക്കെ കുറിച്ചുള്ള അറിവുകൾ കൂടിക്കൂടി വരുന്നതോറും ഹ്യൂമൻ മെറ്റബോളിസം, ബ്രീതിങ്, ഹാർട്ട് റേറ്റ്, പൾസ് ഇതൊക്കെ ആയിട്ടുള്ള ബന്ധവും അതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ വരുത്തുന്ന ചേഞ്ചസും ഉണ്ട്. നമ്മുടെ ബ്രീതിങ് കൊണ്ട് നമ്മുടെ ചിന്തകൾ മാറ്റാമെന്നും നമ്മുടെ ബ്രീതിങ് കൊണ്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് മാറ്റാമെന്നും നമ്മുടെ മെറ്റബോളിസം മാറ്റാമെന്നും ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കി വരുന്നിടത്താണ് യോഗയ്ക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ്. ഈ വെസ്റ്റേൺ വേൾഡിൽ തന്നെ ഉള്ള ഹാർവേർഡ്, UCSF അല്ലെങ്കിൽ പോലെയുള്ള വലിയ റിസർച്ച് സെന്റേഴ്സില്, NIH പോലെയുള്ള വലിയ റിസർച്ച് സെന്റേഴ്സ് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത്, പ്രത്യേകിച്ച് മനുഷ്യന്റെ ഏജിങ് പിന്നെ
വലിയ വലിയ രോഗങ്ങൾ തടയാനൊക്കെ ആയിട്ട് ഈ തരത്തിൽ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോ ഈ പ്രാണൻ എന്ന് പറയുന്ന പ്രാണൻ അല്ലെങ്കിൽ ലൈഫ് ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്ന ഈ എനർജി ബോഡി സത്യത്തിൽ നമ്മുടെ ശരീരത്തില് 72,000 നാഡികളിൽ കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഈ നാഡികൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് പാരലായിട്ട് പോകുന്നു. അവ ഒരു 7 പ്രധാനപ്പെട്ട പ്ലെക്സസ് നമ്മുടെ ന്യൂറൽ പ്ലെക്സസിന് തുല്യമായിട്ടുള്ള 7 പ്രധാനപ്പെട്ട ചക്രങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എല്ലാ ആളിലും ഒരു ജീവനുള്ള ഏത് വ്യക്തിയിലും ഒരു ബേസിക് ലൈഫ് ഫോഴ്സ് ഉണ്ട്. അത് നമ്മുടെ മൂലാഹാരത്തിൽ സ്ഥിതി ചെയ്യുന്നു നമ്മൾ പറയും. അപ്പൊ മോഡേൺ മെഡിസിന്റെ ഒരു ഭാഗത്തിൽ പറയാം, നമ്മുടെ ഏനൽ പ്ലെക്സസ് എന്ന് പറയുന്ന ആ ഭാഗത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് മുകളിലേക്ക് പോയാൽ നമുക്ക് കുറച്ചും കൂടി ഒരു സർവൈവൽ ഫൈറ്റ് ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്ട് ഒക്കെ വരുന്ന ഭാഗത്ത് നമ്മുടെ എനർജി സ്വാധിഷ്ഠാനത്തിലേക്ക് ഉയരുന്നു നമ്മൾ പറയും. അതിന്റെ അടുത്ത ലെവലില് മണിപൂരകത്തിലേക്ക് എനർജി വരുമ്പോൾ, ഏതാണ്ട് സീലിയാക് പ്ലെക്സസിന്റെ ലെവലിലേക്ക് നമ്മുടെ ബേസിക് എനർജി വരുമ്പോഴേക്ക് നമ്മൾ കുറച്ചൊക്കെ ഒരു ബിസിനസ് മൈൻഡ് ആവും. എനിക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങളാണ്, ഞാനത് ചെയ്യും. അതിന്റെ അടുത്ത ലെവൽ അനാഹതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആവും, ആർട്ടിസ്റ്റിക് ആവും. അതിന്റെ അടുത്ത പടി വിശുദ്ധിയിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ എക്സിബിറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെയാണ് ആജ്ഞാചക്രത്തിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വകതിരിവും വിസ്ഡവും ഒക്കെ ഉള്ള ആൾക്കാരെ നമ്മൾ കാണും. അതിനെ മുകളിലാണ് സഹസ്രാൻ, നമുക്കൊരു യൂണിവേഴ്സൽ തോട്ട് പ്രോസസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ലെവൽ. അപ്പൊ ഈ തരത്തിൽ നമ്മൾ കാണുന്ന എല്ലാ വ്യക്തിക്കും ഓരോ ലെവൽസ് ഓഫ് എനർജി, നമ്മൾ പ്രധാനമായിട്ടും എക്സ്പ്രസ് ചെയ്യുന്ന ഒരു എനർജി ലെവൽ ഉണ്ട് ഓരോ വ്യക്തിക്കും. ഇത്ര ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് നമ്മുടെ ലൈഫ് ഫോഴ്സ് നമ്മൾ ഓരോരുത്തരിലും വ്യത്യസ്തമാണ് എന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പലർക്കും പല ലെവൽസ് ഓഫ് ലൈഫ് ഫോഴ്സ് ആണുള്ളത്. അപ്പൊ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മുടെ പ്രധാന ഉദ്ദേശം നമ്മളിലെ ഏറ്റവും ലോവർ ലെവലിൽ കിടക്കുന്ന എനർജിയെ അടുത്ത ലെവലിലേക്ക് പടിപടിയായി ഉയർത്തി നമ്മുടെ ഒരു യൂണിവേഴ്സൽ അവയർനെസ്സിലേക്ക് നമ്മളെ വളർത്തിയെടുക്കാനുള്ള ഒരു പ്രക്രിയയാണ് സ്പിരിച്വാലിറ്റി. അതാണ് സനാതന ധർമ്മത്തിന്റെ ഒരു കൺസെപ്റ്റ്. സ്പിരിച്വാലിറ്റിയെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ തലത്തിലേക്ക് നമുക്കുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു വളർച്ചയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോവുക. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ലൈഫ് ഫോഴ്സിനെ ഈ അപ്പോഴ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാനാണ് നമ്മൾ. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ നമ്മുടെ സെൻസസിനെ ഉത്തേജിപ്പിക്കാൻ പട്ടും പൂവും വാദ്യവും ദീപവും ധൂപവും എല്ലാ സെൻസസിനെയും ഉയർത്താനായിട്ട്, മന്ത്രങ്ങൾ വഴി നമ്മുടെ മനസ്സിനെ ഉയർത്താനായിട്ട് ഒക്കെ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ പോയിട്ട് നമ്മുടെ എനർജി ലെവലിനെ ഹയറിലേക്ക് ഉയർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരത്തെ ഈ ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഈ പ്രാണൻ പ്രധാനമായിട്ടും 5 ഏരിയകളിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ബ്രെയിനിൽ പ്രവർത്തിക്കുന്നതിനെ നമ്മൾ മുഖ്യ പ്രാണൻ എന്ന് പറയും. നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെയും നമ്മുടെ എൻവയൺമെന്റിൽ നമുക്ക് കിട്ടുന്ന അറിവുകളെയും ഒക്കെ നമ്മളിലേക്ക് സ്വാംശീകരിക്കുന്ന പ്രാണനെ നമ്മൾ സമാനം എന്ന് പറയും. എക്സ്ക്രീറ്ററി ഫോഴ്സ്, നമുക്ക് ശരീരത്തിന് വേണ്ടാത്ത സാധനങ്ങളെ, കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ മലമൂത്രങ്ങളെയൊക്കെ വിസർജിക്കുന്ന എക്സ്ക്രീറ്ററി ഫോഴ്സിനെ നമ്മൾ അപാനൻ എന്ന് പറയും. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നൊക്കെ ഉള്ള നല്ല കാര്യങ്ങളെ നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്ന പ്രാണനെ നമ്മൾ വ്യാൻ എന്ന് പറയും. പിന്നെ നമ്മുടെ ബ്രെയിൻ നമ്മുടെ ബേസിക് ബ്രെയിൻ സ്റ്റെം സെന്റേഴ്സിനെയും നമ്മുടെ കാർഡിയോ പൾമണറി പ്ലെക്സസിനെയും കൂടെ കണക്ട് ചെയ്യുന്നതിനെ ഉദാൻ എന്ന് പറയും. അങ്ങനെ 5 തരത്തിലുള്ള പ്രധാന പ്രാണവായുക്കളാണ് നമ്മുടെ ശരീരത്തിലുള്ള. ഇതുകൂടാതെ ചില ഉപവായുക്കളുണ്ട് നമ്മുടെ ശരീരത്തില്. അതിലൊന്നാണ് പ്രസൂതി. ഈ പ്രസൂതി വായു പ്രധാനമായിട്ടും നമ്മുടെ യൂട്രസ് ആൻഡ് ഫീമെയിൽ ജെനിറ്റൽ ഓർഗൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ജോലി എന്ന് പറയുന്നത് നമുക്ക് മെനിസ്ട്രേറ്റിംഗ് ഫീമെയിലില് അല്ലെങ്കിൽ മാസം തികഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ഫോഴ്സ്, ഒരു ഡൗൺവേർഡ് ഫോഴ്സ് ആണ്, ഒരു ഡൗൺവേർഡ് പുള്ളാണ് ഈ പ്രസൂതി വായു ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മെനിസ്ട്രേറ്റിംഗ് ഫീമെയിലില് പ്രസൂതി വളരെ ആക്റ്റീവാണ്. 8 മാസമൊക്കെ ആകുമ്പോൾ പ്രസൂതി വളരെ ആക്റ്റീവാണ്. അതുകൊണ്ടാണ് കുഞ്ഞിന്റെ തല താഴോട്ട് ഡിസെൻഡ് ചെയ്യുന്നതൊക്കെ. അപ്പൊ ആ സമയത്ത് നമ്മൾ അമ്പലത്തിൽ പോയാല്, അമ്പലത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ പ്രാണനെ മുകളിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് ക്ഷേത്രത്തിന്റെ ധർമ്മം. അപ്പോ ആ തരത്തിൽ ഈ പ്രാണവായുവിനെ മുകളിലേക്ക് ഉയർത്തുന്ന ഒരു എൻവയൺമെന്റിൽ ആ സമയത്ത് പോയാല് നമുക്ക് ഇൻഫെർട്ടിലിറ്റി, എൻഡോമെട്രിയോസിസ്, അപ്പം ഈ നെഗറ്റീവ് മെനിസ്ട്രേഷന്റെ സമയത്ത് ഫോഴ്സ് താഴോട്ട് വരേണ്ട സ്ഥാനത്ത് അത് തിരിച്ചാണ് പോകുന്നതെങ്കിൽ ഈ ബ്ലഡിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ, അല്ലെങ്കിൽ നമുക്ക് ട്യൂബുകൾ അടയുകയോ നമുക്ക് എൻഡോമെട്രിയോസിസ് പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ആ സമയത്ത് അമ്പലങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഇത് എല്ലാ ക്ഷേത്രങ്ങളുടെയും കാര്യം. അപ്പൊ ഇതുകൊണ്ടാണ് ആർത്തവ സമയത്ത് സ്ത്രീകൾ അല്ലെങ്കിൽ മാസം തന്നിരിക്കുന്ന സ്ത്രീകൾ അമ്പലത്തിൽ പൊയ്ക്കൂട എന്ന് പറയുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് അശുദ്ധി ഉള്ളത് കൊണ്ടോ നിങ്ങൾ അമ്പലത്തിൽ ചെന്നാൽ ഭഗവാൻ അശുദ്ധി ഉണ്ടാവും എന്നുള്ളത് കൊണ്ടോ അല്ല. തീർത്ത് അത് മനസ്സിലാക്കണം. രണ്ടാമത്, എന്തുകൊണ്ടാണ് അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ മാത്രം അല്ലെങ്കിൽ ശബരിമലയിൽ മാത്രം ഇത്ര വലിയ പ്രശ്നം എന്നുള്ളത്?
ആദ്യം തന്നെ പറയട്ടെ, പലരും ചാനൽ ചർച്ചകളിൽ പറയുന്നത് കേട്ടു, ശാസ്താവാണല്ലോ അയ്യപ്പൻ, ശാസ്താവിന് ഭാര്യമാരുണ്ടല്ലോ, അപ്പൊ പിന്നെ എന്താ പ്രശ്നം എന്ന്. ശാസ്താവിന്റെ വിഗ്രഹത്തിലേക്കാണ് അയ്യപ്പ സ്വാമിയുടെ ശക്തി ലയിച്ചത് എന്നുള്ളത് ശരിയാണ്. ശാസ്താവ് ഭാര്യാസമേതനാണ്, മെറ്റീരിയൽ വേൾഡുമായിട്ട് ഇടപെട്ട് കഴിയുന്ന ഒരു ഭാവത്തിലാണ് ശാസ്താവിനെ നമ്മൾ പ്രതിഷ്ഠിക്കുക. അതുകൊണ്ട് ശാസ്താവിന്റെ പൂർണ്ണയും പുഷ്കലയും രണ്ട് ഭാര്യമാരുണ്ടെന്ന് പറയും. പക്ഷെ അയ്യപ്പ സ്വാമിയെ പ്രതിഷ്ഠിച്ച്, ഞാൻ ആദ്യമേ പറഞ്ഞു ഓരോ ക്ഷേത്രത്തിനും ഓരോ ഭാവമുണ്ട്, അവിടുത്തെ മൂർത്തിക്ക് ഒരു ഭാവമുണ്ട്. അപ്പൊ അയ്യപ്പ സ്വാമിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് അയ്യപ്പ സ്വാമി യോഗവട്ടാസനത്തിലിരിക്കുന്നത്. അപ്പൊ യോഗവട്ടാസനത്തിലിരിക്കുന്ന മറ്റു രണ്ട് പ്രതിഷ്ഠകളോടെയുണ്ട് സത്യത്തില്. യോഗ നരസിംഹമൂർത്തിയുണ്ട്, യോഗ ദക്ഷിണാമൂർത്തിയുണ്ട്. യോഗ നരസിംഹമൂർത്തിയും യോഗ ദക്ഷിണാമൂർത്തിയും രണ്ടും സെലിബ്രേറ്റ് ഫോമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഇരിക്കുന്ന ഫോം കണ്ടാൽ തന്നെ നമുക്കറിയാം അത്ര എളുപ്പത്തിലൊന്നും ഇരിക്കാൻ പറ്റില്ല. സെലിബ്രസിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഒരു ഇരിപ്പാണ് ആ ഇരിപ്പ് യോഗ പട്ടാസനം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ അയ്യപ്പനെ കലിയുഗ വരതനായിട്ടാണ് പറയുക. അപ്പൊ കലിയുഗത്തില് ഒരു സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടാവാൻ നമുക്ക് എന്തൊക്കെ വേണോ അതിന്റെ ഒക്കെ റെപ്രസെന്റേറ്റീവ് ആണ് അയ്യപ്പൻ. അതുകൊണ്ടാണ് യോഗയ്ക്ക് ശബരിമലയില് ഇത്ര പ്രാധാന്യം, അല്ലെങ്കിൽ അയ്യപ്പന്റെ ആ പ്രതിഷ്ഠയ്ക്ക് തന്നെ. അയ്യപ്പനെ നമ്മൾ അയ്യനും അപ്പനും ചേർന്നാണ് ഉണ്ടായിട്ടിരിക്കുന്നത് എന്നാ പറയുക. അപ്പൊ രണ്ടാണുങ്ങൾക്ക് കുട്ടി ഉണ്ടാകും എന്നൊക്കെ ഉള്ള ചില വിഡ്ഢിതരങ്ങൾ ചോദ്യങ്ങളിൽ ചോദിച്ചു കേട്ടു. രണ്ടാണുങ്ങൾക്ക് കുട്ടി ഉണ്ടായി എന്നുള്ളതല്ല അതിന്റെ കൺസെപ്റ്റ്. നമ്മളിലെല്ലാം ഒരു സ്ത്രീഭാവവും ഒരു പുരുഷഭാവവും ഉണ്ട്. അതായത് നമ്മുടെ ലൈഫ് ഫോഴ്സിന് ഒരു ഇടയും ഒരു പിങ്കളയും ഉണ്ട്. ഒരു ലെഫ്റ്റ് ട്രെൻഡ് ബ്രെയിനും നമുക്ക് ഒരു റൈറ്റ് ട്രെൻഡ് ബ്രെയിനും ഉണ്ട്. ഒരു ഫീമെയിൽനെസ് നമുക്ക് എല്ലാ എവറി പേഴ്സൺ ഇസ് പാർട്ട്ലി മെയിൽ ആൻഡ് പാർട്ട്ലി ഫീമെയിൽ ഇൻ ആർ തിങ്കിങ് ഇൻ ആർ എക്സിസ്റ്റൻഷ്യൽ ലെവൽ. അപ്പൊ അതിന്റെ ഒരു പ്രതിനിധിയാണ് അയ്യപ്പൻ. അതിന്റെ വേരിയൻസസ് ഉണ്ട് എല്ലാ വ്യക്തിയിലും. അപ്പൊ ആ രണ്ട് ലെവലും നമ്മളില് ഉയർന്നു വരണം. നമ്മുടെ മെയിൽനെസ്സും ഫീമെയിൽനെസ്സും ഒരു ഒരു കോംപ്ലിമെന്ററി ആയിട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഹയർ ലെവൽ ഓഫ് തിങ്കിങ്ങിലേക്ക്, ഹയർ ലെവൽ ഓഫ് സ്പിരിച്വൽ ഡെവലപ്മെന്റിലേക്ക് മാറാൻ പറ്റുള്ളൂ. അപ്പൊ അത് പ്രതിദാനം ചെയ്യാനാണ് ശിവന്റെയും വിഷ്ണുവിന്റെയും ഒരു കോമ്പിനേഷനാണ് അയ്യപ്പൻ എന്ന് പറയുന്നത് തന്നെ. പിന്നെ ഈ 20th century നമുക്കൊരു സ്പിരിച്വൽ ഡെവലപ്മെന്റ് ഉണ്ടാകാൻ എന്ത് വേണോ അതാണ് അയ്യപ്പൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഇൻവേർഡ് മൂവ്മെന്റ് ആണ്. സ്പിരിച്വാലിറ്റി അക്കോർഡിംഗ് ടു സനാതന ധർമ്മ ഇസ് ഡെഫിനറ്റ്ലി ആൻ ഇൻവേർഡ് മൂവ്മെന്റ്. അപ്പൊ അയ്യപ്പൻ മെറ്റീരിയൽ വേൾഡുമായിട്ടുള്ള ബന്ധങ്ങൾ അടച്ച് ഉള്ളിലേക്ക് നോക്കി അവനവന്റെ ഉള്ളിലേക്കുള്ള ഒരു ഗ്രോത്തിന്റെ, അല്ലെങ്കിൽ ഉള്ളിലേക്കുള്ള ഒരു സ്പിരിച്വൽ ജേർണിയുടെ പ്രതിനിധിയാണ് അയ്യപ്പൻ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു മണ്ഡലകാലം വ്രതം എടുത്ത് വേണം ശബരിമലയ്ക്ക് പോകാൻ പറയാം. ഇനി ഒരു മണ്ഡലകാലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയും, 41 days ഇവിടെ ഇപ്പൊ പ്രശ്നമായിരിക്കുന്നത്. അപ്പൊ ഒരു മണ്ഡലകാലം എന്ന് പറയുന്നത് 21 days ആണ് ഒരു സെൽ സൈക്കിളിലൂടെ, ഒരു കംപ്ലീറ്റ് സെൽ റിന്യൂവൽ സൈക്കിളിലൂടെ പോവാൻ, നമ്മുടെ ശരീരം പോവാൻ നമുക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെ രണ്ട് 21 days ചേർന്നാണ് ഈ 42 days ശരിക്കും, പക്ഷെ 41 days. ആ 41 days വ്രതം എടുത്താല് നമ്മുടെ ശരീരം രണ്ട് സെൽ സൈക്കിൾസിലൂടെ, കംപ്ലീറ്റ് സെൽ റീജനറേഷനിൽ കൂടെ രണ്ട് തവണ പോയിരിക്കും. ആ രണ്ട് തവണ നമ്മൾ വെജിറ്റേറിയൻ ആയിട്ട് ഒരു പ്രത്യേക ചിട്ടയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ മാറും. ആന്തരികമായിട്ട് നമുക്ക് കുറേ വ്യത്യാസങ്ങളുണ്ടാകും. നമ്മൾ ആരോടും ദേഷ്യപ്പെടുന്നില്ല, നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല, ഒക്കെയാണ് നമ്മളൊരു മണ്ഡലകാലത്ത് ചെയ്യണം എന്ന് പറയുന്നത്. നമ്മളൊരു യൂണിവേഴ്സൽ ലവില് ജീവിക്കണം, എല്ലാവരെയും അയ്യപ്പാന്ന് വിളിക്കണം, ഭൂമിയെ പോലും ബഹുമാനിക്കണം, ചെരുപ്പിടാതെ നടക്കണം എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. അപ്പൊ ആ തരത്തില് നമ്മളൊരു പരിവർത്തനം ഉണ്ടാക്കാനുള്ള സമയമാണ് ഈ 41 days. അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് 41 days അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക്, അല്ലെങ്കിൽ ഒരു നോർത്ത് വേർഡ് എനർജി, ഞാൻ മുമ്പേ പറഞ്ഞു നമ്മുടെ എനർജി ലെവൽ ഹയർ ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത്. ആ ഹയർ എനർജി ലെവലിലേക്ക് പോകുന്നത് ഈ പ്രസൂതി വായു ഒക്കെ നിലനിൽക്കുന്ന സ്ത്രീകൾക്ക് നല്ലതല്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് സ്ത്രീകളെ ഒഴിവാക്കി അന്ന് നിർത്തിയിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ആരോ ഒരു ചാനൽ ചർച്ചയിൽ ചോദിക്കുന്ന കേട്ടു, നമുക്ക് ഗുളികയൊക്കെ കഴിച്ച് പീരീഡ്സ് വരാതിരുത്തിക്കൂടെ? ഗുളിക കഴിച്ച് പീരീഡ്സ് വരാതിരുത്താം, പക്ഷെ അന്ന് അത് പോസിബിൾ അല്ലായിരുന്നു. ഈ കാര്യങ്ങൾ അവരന്ന് 41 days ചെയ്യണം എന്ന് സ്ത്രീകളോട് നിഷ്കർഷിച്ച സമയത്ത് ഈ ഗുളിക കഴിച്ച് പീരീഡ്സ് മാറ്റി വെക്കുന്നൊന്നും അന്ന് പോസിബിൾ അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ കാലാകാലങ്ങളിൽ അത് നമ്മുടെ ആചാരമായിട്ട് മാറി. ആ ആചാരത്തെ തിരിക്കാൻ ഇപ്പോ നമ്മൾ തയ്യാറാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അയ്യപ്പന് നിങ്ങൾ അവിടെ ചെന്നതുകൊണ്ട് പ്രത്യേകിച്ച് അശുദ്ധി ഒന്നും ഉണ്ടാകുന്നില്ല. നിങ്ങളോട് ക്ഷേത്രത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞത് നിങ്ങളുടെ ആരോഗ്യത്തെ കരുതി തന്നെയാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഇതിനെക്കുറിച്ച് ആൾക്കാർക്കുള്ളത്, മറ്റ് ശാസ്താ ക്ഷേത്രങ്ങളിൽ പോവാങ്കിൽ എന്തുകൊണ്ട്, അല്ലെ മറ്റ് അയ്യപ്പന്റെ അമ്പലങ്ങളിൽ പോവാങ്കിൽ എന്തുകൊണ്ട് ശബരിമലയ്ക്ക് പ്രത്യേകത? ശബരിമലയിലെ അയ്യപ്പൻ ഞാൻ പറഞ്ഞു ഈ സെലിബ്രേറ്റ് ഫോമിലുള്ള പ്രതിഷ്ഠയാണ്. അയ്യപ്പന്റെ ഭാവം കുറച്ചും കൂടെ ഒരു
എന്താണ് തത്വമസിയിലേക്കുള്ള ഒരു ഭാവമാണ്. അയ്യപ്പൻ കുറച്ചും കൂടെ ഒരു ഡിറ്റാച്ച്ഡ് ഭാവത്തിലാണ്, മെറ്റീരിയൽ വേൾഡുമായിട്ടൊരു ഇന്ററാക്റ്റീവ് ഫോമിലല്ല ശബരിമലയിൽ ഇരിക്കുന്നത്, ഒരു ഇൻവേർഡ് ഫോമിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ആ ഒരു ഇൻവേർഡ് ഭാവത്തിലേക്കാണ് ഒരു പെണ്ണ് നിൽക്കുന്നതെങ്കിൽ അവൾക്ക് പോവാം, ഇല്ലാന്ന് ഞാൻ പറയാനില്ല. പക്ഷെ അതൊരു അത് അവനവൻ്റെതായിട്ടുള്ള ഒരു ഒരു സ്പിരിച്വൽ ഗ്രോത്തിന്റെയും തിരിച്ചറിവിന്റെയും കൂടെ പ്രശ്നമാണ്. പിന്നെ അയ്യപ്പൻ ഭദ്രകാളിയെ ശ്രീചക്രത്തിൽ വെച്ച് ഉപാസിച്ചിരുന്ന ഒരാളാണ്. അപ്പോ ഭദ്രകാളി സ്ത്രീയല്ലേ എന്നൊരു ചോദ്യം വരാം, ഭദ്രകാളി സ്ത്രീയാണ്. പക്ഷെ അയ്യപ്പൻ ഉപാസിച്ചിരുന്ന രൂപത്തില് ശ്രീചക്രം നമ്മളെ ദേവിയുടെ ഏറ്റവും ഉഗ്രമായ ഒരു ഭാവമായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ശബരിമലയിൽ പലയിടത്തും ശ്രീചക്രത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ ആ ശ്രീചക്രത്തിൽ ചവിട്ടി, ഈ 18 പടിയിൽ ശ്രീചക്രം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ ആ ശ്രീചക്രത്തിൽ ചവിട്ടി നമുക്ക് മുകളിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും അതുപോലെ ശുദ്ധമായിരിക്കണം. ആ ശുദ്ധിയിലേക്ക് വരാനാണ് നമ്മളൊരു മണ്ഡലകാലം വ്രതം എടുക്കണം എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സും ശരീരവും നമുക്ക് ശുദ്ധമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ദേവിയുടെ തലയിലും ചവിട്ടാം, ദേവിയുടെ ദേവിയെ കാലുകൊണ്ടും ചവിട്ടാം, തലകൊണ്ടും ചവിട്ടാം എന്നുള്ള ഒരു ഫ്രീഡം നമുക്ക് തരുന്നത് കൊണ്ടാണ് ആ വ്രതശുദ്ധിയോടെ പോകാൻ പറയുന്നത്. ആ വ്രതശുദ്ധി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശ്രീചക്രത്തിൽ ചവിട്ടാൻ നമുക്ക് അധികാരമില്ല. അതുകൊണ്ടാണ് ആ സമയത്ത് ശബരിമലയിൽ പോകണ്ട എന്ന് പറയുന്നത്. അപ്പൊ ഒരു ടൈം ബോംബ് കുഴിച്ചിട്ടേക്കുന്നതിന്റെ പുറത്ത് നിങ്ങൾ ചവിട്ടുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് തയ്യാറാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് നമ്മളെ കംപ്ലീറ്റ്ലി ഒഴിവാക്കി നിർത്തിയത്. അതല്ലാതെ ശബരിമല ശ്രീവിരുദ്ധമല്ല, ഹിന്ദു ക്ഷേത്രങ്ങൾ ശ്രീവിരുദ്ധമല്ല. നിങ്ങള് ഇതിനെയൊക്കെ ഒരു 16 വയസ്സിലൊരു കുട്ടി കഴിഞ്ഞ ദിവസം ടി വി പറഞ്ഞു കേട്ടു, ഞാൻ എന്റെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി തന്നെ ക്ഷേത്രത്തിൽ പോയി. ആരോട് പ്രതിഷേധിക്കാൻ കുട്ടി, നിന്റെ ശരീരത്തിലാണ് അതിന് വ്യത്യാസം ഉണ്ടാകുന്നത്. നിന്റെ ശരീരത്തിൽ ആക്റ്റീവായിട്ടുള്ള ഒരു പ്രാണവായു അതിന്റെ ഒരു നെഗറ്റീവ് ഫോമിലേക്ക് മാറുമ്പോൾ അത് നിന്നെയാണ് ഹേർട്ട് ചെയ്യുന്നത്. അപ്പം ഈ തരത്തിലുള്ള അറിവുകൾ നമുക്ക് ഇല്ലാതെ പോകുന്നതാണ് നമ്മുടെ പ്രശ്നം. ഇതൊക്കെ വളരെ സയന്റിഫിക് ആണ്, ആരും ഇതൊന്നും ഉണ്ടാക്കി പറയേണ്ടതല്ല. മനസ്സ് ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇപ്പോ മോഡേൺ മെഡിസിന് കുറച്ച് ഒരു അറിവില്ലായ്മയുണ്ട്. നമ്മുടെ ഡോക്ടേഴ്സ് പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് ഇതിപ്പോ നമ്മുടെ ധർമ്മമാണ് ഇത് മനസ്സിലാക്കുക. ഇതിന്റെ റീസൺ നമ്മൾ ശാസ്ത്രീയമായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ ഈ നമ്മളൊരു ഇതൊരു ഫൈറ്റ് അല്ല, ഇതിനൊരു ഫൈറ്റ് ആക്കേണ്ടത് ഒരു പൊളിറ്റിക്കൽ റീസൺ കൊണ്ട് മാത്രമാണ്. ഒരു തിരിച്ചറിവിൽ നിന്ന് വേണം നമ്മൾ ഇത്രയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മാറി നിൽക്കാൻ. അതിന് നമ്മള് അമ്മമാർക്ക്, അനിയത്തിമാർക്ക്, മക്കൾക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്ക് സ്ത്രീകൾക്ക് തന്നെയാണ്. അതിനുവേണ്ടി എന്നെ എല്ലാ സഹോദരിമാരും പ്രവർത്തിക്കുന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.